ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ റെയിൽവേ നെറ്റ്വർക്കായ ഇന്ത്യൻ റെയിൽവേ, ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ രണ്ടാമത്തെ റെയിൽവേ നെറ്റ്വർക്കായ ഇന്ത്യൻ റെയിൽവേയുടെ ആർക്കും കൂടുതലറിയാത്ത ചില കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ പകർത്തിയിട്ടുള്ളത്. 1853 ഏപ്രിൽ 16 ഇന്ത്യൻ റെയിൽവേ രൂപീകൃതമായി. അതിനുശേഷം 2021 വരേക്കും റെയിൽവേയിൽ വന്ന മാറ്റങ്ങൾക്ക് വിധേയമായ, അതിനുവേണ്ടി സഹകരിച്ച്, അതിനുവേണ്ടി ഉപയോഗിച്ച ഒരുപാട് വാഹനങ്ങളുണ്ട്. ഇപ്പം നിങ്ങൾക്ക് കാണാം ഈ സൈഡിൽ നിർത്തിയിട്ടിരിക്കുന്ന ഈ വാഹനങ്ങൾ, അതുപോലുള്ള ഒരുപാട് വാഹനങ്ങളുണ്ട് റെയിൽവേയിൽ. ഉദാഹരണ രീതിയിൽ പറയുകയാണെങ്കിൽ BCM, CSM, യൂണിമാറ്റ്, ഫോറസ്, UTV, BCM, FRM, UTV എന്ന് പറയുന്ന യൂട്ടിലിറ്റി ട്രാക്ക് വെഹിക്കിൾ എന്ന് പറയുന്ന ഒരു പ്രത്യേകതരം വാഹനത്തെക്കുറിച്ച് കൂടുതലായിട്ട് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ. താങ്ക് യു. ഹൈഡ്രോളിക്കിൻ്റെ അതിനൂതന സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് പ്രമുഖ മെഷീൻ നിർമ്മാതാക്കളായ ഫുൾടാസ് ഇന്ത്യ എന്ന് പറയുന്ന കമ്പനി ഇന്ത്യൻ റെയിൽവേ ട്രാക്ക് മെഷീൻ ഡിപ്പാർട്ട്മെൻറ്റിന് വേണ്ടി നിർമ്മിച്ച UTV അഥവാ യൂട്ടിലിറ്റി ട്രാക്ക് വെഹിക്കിൾ റെയിൽവേ തൊഴിലാളികളുടെ സമയം ലാഭിക്കുക, ജോലിഭാരം കുറക്കുക എന്നീ ഉദ്ദേശങ്ങൾ മുൻനിർത്തി നിർമ്മിച്ച ഈ വാഹനത്തിൻ്റെ ഉപയോഗങ്ങളെക്കുറിച്ചാണ് നിങ്ങൾ ഈ വീഡിയോയിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. പെട്ടെന്നുണ്ടാകുന്ന റെയിൽവേ പാളത്തിനുണ്ടാകുന്ന തകരാറുകൾ എമർജൻസിയായി റിപ്പയർ ചെയ്യുന്നതിൻ്റെ ആവശ്യമായ മെറ്റീരിയൽസ്, സ്ലീപ്പർ, അതുപോലെ റെയിൽസ്, അതിനുവേണ്ടി ഉപയോഗിക്കുന്ന മറ്റു മെറ്റീരിയൽസ് യഥാസ്ഥലത്ത് എത്തിക്കുക എന്ന പർപ്പസും ഈ വാഹനത്തിൻ്റെ ഒരു പ്രത്യേക ഘടകമാണ്. उसका भी लेता रुको रहा हूँ कौन जी
റിമൂവ് ചെയ്ത റെയിലുകളും സ്ലീപ്പറുകളും വിൽക്കുന്നതിൻ്റെ ഭാഗമായി ഒരു സ്ഥലത്ത് കളക്ട് ചെയ്യാൻ എൻജിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് ഈ മെഷീനെയാണ് ഉപയോഗപ്പെടുത്താറ്. ഇതുപോലുള്ള മെഷീനുകൾ റിപ്പയർ ചെയ്യുന്നതിന് വേണ്ടി ഡിപ്പോകളിൽ യൂസ് ചെയ്യുന്ന വേറൊരു മെഷീൻ ആണ് നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നത്. ഒരേ സമയം റോഡിലൂടെയും അതേസമയം റെയിൽപാളത്തിലൂടെയും ഓടിക്കാൻ കഴിയുന്ന ഒരു പ്രത്യേകതരം മെഷീനാണ് ഇത്. 8 ഹൈ കപ്പാസിറ്റി ട്രക്ക് വീലുകൾ ഘടിപ്പിച്ച ഈ വാഹനത്തിന് ഹൈ കപ്പാസിറ്റി വെയ്റ്റുകൾ താങ്ങാൻ ശേഷിയുള്ള ക്രെയിനും ഇതിൻ്റെ വേറൊരു സവിശേഷത കൂടിയാണ്. എഞ്ചിനുകളും മറ്റും വെയ്റ്റ് കൂടിയ സാധനങ്ങൾ ഫിറ്റ് ചെയ്യുന്നതിന് ഈ വാഹനം വളരെ അധികം ഉപയോഗപ്പെടുത്താറുണ്ട്. യൂട്യൂബിൽ ഉപയോഗിച്ച എൻജിൻ അമേരിക്കയുടെ കമിൻസ് 6-സിലിണ്ടർ വാട്ടർ കൂൾഡ് എൻജിനാണ്. ആ